ജേസൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിങ്ങനെ മോർണിംഗ് സവാരിയിൽ ഇങ്ങനെ ഒരു ഇതൊരു ചർച്ചയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവാസികൾക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നു. കൃത്യമായിട്ടുള്ള ഭക്ഷണമോ കൃത്യമായിട്ടുള്ള വ്യായാമമോ ഇല്ല എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കുറവാണ് ഒരു പരിധി വരെ എന്നുള്ളത്. എന്താണ് ജേസൺ ഇതിനെ പറ്റി ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ജേസന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്തൊക്കെയാണ്? ഷാഫി, നമ്മള് ഖത്തറില് ഖത്തറിലാണ് പ്രവാസികൾക്കിടയിൽ തന്നെ ശരിയായ ഭക്ഷണ രീതി വർക്ക്ഔട്ടിന്റെ കുറവ് നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന, ഞാൻ ഒരു പ്രൊഫഷണൽ പേഴ്സണൽ ട്രെയിനറാണ്, കുറെ വർഷങ്ങളായിട്ട് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഖത്തറിൽ പേഴ്സണൽ ട്രെയിനായിട്ട് വർക്ക് ചെയ്യാണ് ഒരു ലാസ്റ്റ് 7 വർഷത്തോളമായിട്ട്. അപ്പോ ഒരു ഒരു സെക്ഷൻ, ഒരു ഫ്രീ സെക്ഷൻ നമ്മുടെ അൽവിദ പാർക്കില് ഫ്രീ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ ഞാൻ ഖത്തർ മലയാളത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്. ഞാനൊരു 30 പേരും 40 പേരൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പൊ ഒരു 170 പേര് മേളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ പ്രശ്നം ഇതൊരു മടി എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, നമുക്കിപ്പോ ജോലിയുടെ ടൈമിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് ജയ്സന്റെ ഒരു അഭിപ്രായം? ശരിക്കും മടി തന്നെയാണ്. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ, വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു മനസ്സായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും പേര് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു ആവേശം കൊണ്ടായിരിക്കും. എന്നാൽ പോലും കുറെ പേരൊക്കെ അതിൽ കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഒരു മാസം കഴിഞ്ഞിട്ട് അത് ആളുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. കറക്റ്റായിട്ട് ഡയറ്റ് പിന്നെ വർക്ക്ഔട്ട്. അത് എന്റെ കൂടെ സഹായിക്കാൻ വേണ്ടി നസീം ഹോസ്പിറ്റലിലെ സീറിംഗ് റോഡിലെ ഡോക്ടർ അനസ് ഉണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ബിജീഷ് നായരുണ്ട്. ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആഴ്ചയിൽ ഒരു 2 ദിവസം ഒരു എന്തെങ്കിലും കുറച്ച് ക്ലാസുകളോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ ഡോക്ടർമാർ അവരുടെ സമയം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നൈറ്റ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ജേസൺ, ജേസൺ ഇട്ട പോസ്റ്റിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതായത് പല ആളുകൾക്കും പല രീതിയിലുള്ള വ്യായാമ മുറകളാണ് വേണ്ടി വരിക. ഒരാൾക്ക് വേണ്ട വ്യായാമം അല്ല മറ്റൊരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ജേസന്റെ ഒരു രീതി പോകുക. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. പ്ലസ് 14+ കഴിഞ്ഞവർക്ക് ഈ ഒരു 20 ആൾക്ക് കൊടുക്കുന്നത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, കാർഡിയോളജി ആ റേഞ്ചിലുള്ള. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള വർക്കൗട്ട് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് എവിടെയായിരിക്കും, സമയം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ, എന്ന് മുതലായിരിക്കും? നമ്മള് December 8 നൈറ്റ് 8-9 പോസ്റ്റ് ഇട്ടിരുന്നേ. അപ്പൊ അങ്ങനെ തന്നെ പോകാനുള്ള ഇതാണ്. ഇപ്പൊ ഇത്രയും ആള് കൂടിയ സ്ഥിതിക്ക് ഒരു 2-3 ഷെഡ്യൂൾ ആക്കേണ്ടി വരും. അത് 7-8, 8-9, 9-10. ഇപ്പൊ കൊറോണയുടെ റൂളുകളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നമ്മള് ഫുള്ളായിട്ട് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പില്, അതില് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈകിട്ടൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു 200 പേര് കൂടുതൽ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഫ്രീ ആയിട്ടാണ് ഈ ഒരു മാസക്കാലം നമ്മള്? അതെ അതെ, ഫ്രീ ട്രെയിനിങ് സെക്ഷൻ ആണ്. ഒരു പൈസ പോലും പെരുന്നവർക്ക് മുടക്കുന്നതല്ല. അവർക്ക് ആ ചെയ്യേണ്ടത് ഒരു മാറ്റും ചെയ്യാൻ പറ്റിയ ഡ്രസ് കോഡിൽ വരിക, അത്രേ ഉള്ളൂ. ഖത്തർ മലയാളീസിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ കിട്ടിയ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നല്ല റെസ്പോൺസ് ആണ്. ആദ്യമായിട്ട് തന്നെ അവർ അഡ്മിൻമാർക്ക് നന്ദി പറഞ്ഞു. ഒരു പോസ്റ്റ് ഇട്ട് അവർ 7 മിനിറ്റിനപ്പുറം തന്നെ അപ്രൂവ് ചെയ്തു. അത് വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ അന്നേരത്തോട്ട് മെസ്സേജ് വന്നുണ്ട്, കോള് മെസ്സേജിന് കണ്ടിന്യൂസ് വന്നുണ്ട്. എല്ലാവരും കോളൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു കോൾ ചെയ്തോണ്ടിരിക്കുന്ന അടുത്ത കോൾ വന്നിട്ടുണ്ട്. വാൽവ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ ഒരു പേഷ്യന്റ് ആണ്. 2 വർഷം മുമ്പ് എന്റെ വാൽവ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞതാണ്. നാട്ടിലെ ലിസി ഹോസ്പിറ്റലില് 2018. അപ്പൊ ഇപ്പോ ഈ വെക്കേഷൻ കഴിഞ്ഞ വന്നിട്ട് ഇപ്പൊ ഒരു 8 ദിവസം ആവുന്നേ ഉള്ളൂ. ഇപ്പൊ പോയി ചെക്കപ്പ് എല്ലാം ചെയ്തു. ടാബ്ലറ്റുകൾ ഉണ്ടായിരുന്നു, എല്ലാ ടാബ്ലറ്റും തന്നെ നിർത്തിയിട്ടുണ്ട്. എല്ലാ ടാബ്ലറ്റും നോർമൽ ആയിട്ടുണ്ട്. അപ്പോ അത് വർക്ക്ഔട്ട് ചെയ്താല്, കണ്ടിന്യൂസ് വർക്ക്ഔട്ട് ചെയ്തു പോയാല് നമ്മുടെ ആരോഗ്യം 100% ഇംപ്രൂവ് ഉണ്ടാവുന്നുള്ളതിന് ഏറ്റവും തെളിവ് ഞാൻ തന്നെയാണ്. ക്ലാസ്സിലേക്ക് വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ഇപ്പൊ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഫുഡ് തന്നെയാണ്. ഒരു 60% ഡയറ്റ് ആണ്, 40% വർക്ക്ഔട്ട് ഉള്ളൂ. കറക്റ്റ് ടൈമിംഗിൽ വർക്ക്ഔട്ടുകൾ, അതുപോലെ ഫുഡ് കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ ഫാസ്റ്റ് ഫുഡിന്റെ ടൈം ആയതുകൊണ്ടും പ്രായോഗികമായിട്ട് ഒരു പരിധിയിൽ അത് നടക്കത്തുള്ളതുകൊണ്ടും അതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് നമ്മൾ ഡയറ്റും കാര്യങ്ങളായിട്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ്. ജനറലായിട്ട് ഡയറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഒരു 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 ശരാശരി ഒരു മനുഷ്യന് ഒരു ദിവസം 3 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിൽ പോലും ജേസന്റെ അഭിപ്രായത്തിൽ 6-7-8 എത്ര മണിക്കൂറാണ്? നോർമലി പറയാം 8 hours ആണ്. പക്ഷെ ഇവിടെ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാവർക്കും 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. മിനിമം ഒരു 6 മണിക്കൂറിൽ ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. സ്പോർട്സ് വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് ടെൻഷൻ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാൻ പറ്റും. മനസ്സൊന്ന് റിലാക്സ് ആവുന്ന ഒരു സമയമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അല്ലേ. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് എങ്ങനെ ജേസനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? നമ്പർ പറയാൻ കുഴപ്പമില്ല, വിളിക്കുന്നവർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. 7-744-9. ഓക്കെ, ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ഒപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുന്നവരെ ആഡ് ചെയ്യുന്നു അല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ജേസന്റെ ഈ ഒരു ക്ലാസ് ഈ ഒരു 1 month ഗംഭീരമാവട്ടെ. തുടർന്നും അങ്ങോട്ടും ഇത്രയും ഒരുപാട് ക്ലാസ്സുകൾ ഈ പറഞ്ഞ പോലെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.